മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അതിനുശേഷം ഇപ്രകാരം ദൈവവചനം സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇത്രയും വിശ്വാസത്തിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. പേഴ്സണലായിട്ട് എല്ലാവരോടും സുവിശേഷമൊക്കെ പറയാറുണ്ടെങ്കിലും പ്രബോധനവാക്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സഭയുടെ മധ്യത്തിൽ ഇപ്രകാരം സഭാസമക്ഷം ഒരു പ്രബോധനവുമായി ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രബോധനവാക്യങ്ങളോടെ സംസാരിക്കുമ്പോൾ അത് അടിയനും അതുപോലെ ദൈവസഭയ്ക്കും കേൾക്കുന്ന ഏവർക്കും അത് ഒരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ബലമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നീതിമാൻ എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. നീതി, ദൈവത്തിന്റെ നീതിയെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നീതി. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്. എല്ലാവരും നീതിമാനന്മാരാകുവാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ദൈവം. നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതായത് നീതിമാനായ ദൈവം നമ്മൾ ഏവരും നീതിമാന്മാരായി കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് ആധാരമായി നമ്മൾക്ക് പല സ്ഥാനങ്ങളിലും നമ്മുടെ വചനങ്ങളിലൂടെ നമ്മൾക്ക് ബൈബിളിൽ നിന്നും കാണാം, സത്യവേദ പുസ്തകത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്രകാരം ഇവിടെ മത്തായിയുടെ സുവിശേഷം 5:48 ഇപ്രകാരം പറയുന്നുണ്ട്: ബി പെർഫെക്റ്റ് ദെർഫോർ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പൂർണ്ണനായിരിക്കണം. അതായത് ദൈവം വിശ്വസ്തനാണ്, പരിപൂർണനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും ആ പരിപൂർണതയിലേക്ക് പ്രാപിക്കാനാണ്, ക്രിസ്തു എന്ന തലയോളം വളരാൻ, അതുപോലെ ക്രിസ്തുവിന്റെ അനുരൂപരായി തീരുവാൻ ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ എങ്ങനെ നീതിയോടുകൂടിയുള്ള ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നീതിമാൻ എപ്രകാരം ആയിരിക്കാം? നീതിമാന്റെ ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് നീതി എന്നുള്ളത്. ആ ആട്രിബ്യൂട്ടില് നീതിമാൻ, നമ്മൾ എങ്ങനെ നീതിയിലേക്ക് സഞ്ചരിക്കാം, എങ്ങനെ നീതിമാന്മാരായി തീരും. അതുപോലെ നമ്മൾ വചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ സഭാപ്രസംഗി 7:20 വായിക്കുന്നുണ്ട്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല എന്ന് വായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആരും നീതിമാന്മാരല്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരും നീതിമാന്മാരല്ല. അപ്പൊ നമ്മൾക്ക് നീതിയിലേക്കുള്ള ആ യാത്ര, നമുക്ക് നീതിമാനായി തീരുവാനുള്ള ആഗ്രഹം, നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛ നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കണം. അതിന് നമ്മളെ എങ്ങനെ സഹായിക്കും? ദൈവം സഹായിക്കും. കാരണം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അതിലേക്ക് നടത്താൻ ദൈവം സഹായിക്കും. നമ്മൾക്ക് പ്രാർത്ഥനയും അതിനോടുള്ള വാഞ്ചയും ഉണ്ടെങ്കിൽ ദൈവം അതിലേക്ക് നടത്തും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് ആ നീതിയിലേക്കുള്ള നമ്മളെ നടത്താനുള്ള ആഗ്രഹം നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയണം. പിന്നെ നമ്മൾ സങ്കീർത്തനങ്ങളുടെ 14:4 കാണുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് കാണുന്നു. അപ്പോ നന്മ കൊണ്ടോ നന്മ ചെയ്തത് കൊണ്ടോ നീതി ലഭിക്കുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ, നന്മ ചെയ്താൽ അല്ലെങ്കിൽ പ്രവൃത്തി മൂലം നീതീകരിക്കപ്പെടുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ നന്മ ചെയ്യണം, പ്രവൃത്തിയാൽ നമ്മൾക്ക് നന്മകൾ ചെയ്യണം, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം കവിഞ്ഞ് നമുക്ക് നീതി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ കൃപയാലാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. അപ്പോ നമ്മൾ അതുപോലെ സങ്കീർത്തനങ്ങളിൽ 1:6 ഇങ്ങനെ അറിയുന്നു, യഹോ നീതിമാന്മാരുടെ വഴി അറിയും. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തെ ദൈവം അറിയുന്നുണ്ട്. നമുക്ക് നീതിമാനായി നടക്കാൻ, നടക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം സാധിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ നീതിയുടെ കാര്യം പറയുമ്പോൾ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും, വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മത്തായിയുടെ 6:33 പ്രകാരം നമുക്ക് വചനമുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് കിട്ടും. അപ്പോ നീതി, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പം നമ്മൾ സീക്കിങ് ഗോഡ്, അതായത് അവന്റെ നീതിയെ അന്വേഷിക്കുക, രാജ്യവും നീതിയും അന്വേഷിക്കുക. അത് നമ്മുടെ ഉള്ളിലുള്ള ആ വാഞ്ചയുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എന്ത് തന്നെ ആയാലും അതെല്ലാം ലഭിക്കുമെന്നാണ് ഇവിടെ
വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മളിപ്പോ ഞാന് നീതിമാന്മാരെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് നീതിമാൻ? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരും നീതിമാന്മാരില്ല എന്ന് ഇപ്പൊ കുറച്ച് സമയം സംസാരിച്ചതിലൂടെ നിങ്ങൾക്ക് എനിക്ക് പറയാൻ സാധിച്ചല്ലോ. നീതിമാന്മാർ ആരുമില്ല. അപ്പൊ നമ്മുടെ കഴിവോ മിടുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ പ്രവർത്തികളോ ഒന്നുമല്ല നമ്മളെ നീതിമാന്മാരാക്കി തീർക്കുന്നത്. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞ മാതിരി ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുൻപിൽ ആ നീതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നീതി എന്ന് പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ദൈവകൃപയാൽ അത് നൽകുന്നതാണ്. അപ്പൊ നമുക്ക് ആർക്കും നീതിമാന്മാരാകാൻ കഴിയില്ല എന്നല്ല അതിനർത്ഥം, നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ അതിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെ നീതിമാനായി തീരും, എങ്ങനെ നീതിമാനായി തീരും എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെന്താ ആധാരമായിട്ടുള്ള ഒരു കാര്യം, ക്രിസ്തു യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. നമ്മൾ എല്ലാവരും പാപികളായിരുന്നു. അപ്പൊ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത് ക്രിസ്തുവിന്റെ നിർദോഷമായി ആ രക്തം ചൊരിഞ്ഞാണ് നമ്മളെ വീണ്ടെടുത്തത്. ആ പൂർണമായിട്ട് ആ നീതിക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ ജീവനെ നൽകിയത്. അതുമൂലം നമ്മളെ നീതീകരിക്കാൻ വേണ്ടി. അപ്പോ നമ്മൾക്ക് എങ്ങനെ നീതിമാനായി തീരാൻ കഴിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ക്രിസ്തു തന്നെ നമ്മൾക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. ആ പൂർണമായിട്ടുള്ള സമർപ്പണത്തിലൂടെ ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിലൂടെ ആ നീതി പ്രാപിപ്പാൻ നമ്മളെ സഹായിക്കുകയാണ് നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമ്മൾക്ക് എങ്ങനെ നീതിമാന്മാരായി തീരാം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ, സാധാരണ പറഞ്ഞ ഒരു നീതിമാൻ, നമ്മൾ ലോകപരമായി നീതിമാനായി നടക്കണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നീതി പ്രവർത്തിക്കണം. അപ്പൊ നീതി എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, പ്രവർത്തികളിലുള്ള പല നീതികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നന്മ ചെയ്യുക, കരുണ, ദയ, മറ്റുള്ളവരോടൊക്കെ സഹകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു നീതിമാന്റെ ലക്ഷണമായിട്ട് നമുക്ക് അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ലോകപരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ കൂടെ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ഒരു നീതിമാനായി തീരുവാൻ ദൈവം തന്നെ നമ്മളെ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ഒരു നീതിമാനായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ള നീതിമാന്മാരായി നമ്മളെല്ലാവരും തീരുവാനുള്ള ആ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഈ ഇത്രയും സമയം ഈ ദൈവവചനത്തിൽ നിന്ന് നീതിമാനെ കുറിച്ച് അടിയനുള്ള പരിമിതമായ കാര്യങ്ങൾ നിങ്ങളിലും മുമ്പിൽ പറയാൻ സാധിച്ചിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയുടെ തുടക്കം നമ്മുടെ പ്രിയ സതീഷ് ബ്രദർ പറയുകയുണ്ടായി. നീതിമാന്മാരെ കുറിച്ച് കുറച്ച് ചിന്തകൾ താന് വേദപുസ്തകത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമുക്ക് നീതിമാന്മാരായി ജീവിക്കാൻ കഴിയും എന്നൊന്നൊക്കെ വ്യത്യസ്ത നിലകളിൽ താന് പറയുവാനിടയായി തീർന്നു. നല്ല ചിന്തകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആ ചിന്തയ്ക്ക് ഒരു ചിന്തയോട് ചേർന്ന ഒരു ചിന്തയുടെ പങ്കുവെച്ചിട്ട് ഈ രാത്രിയിലെ എന്നെ ദൈവം ഓർപ്പിച്ച ദൈവജനം പങ്കുവെച്ച് ഈ പങ്കർത്താവ് ശരണപ്പെടുകയാണ്. നമുക്കറിയാം ഒത്തിരി ഇനി മുഖവരെ പറയാനുണ്ടല്ലോ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതെല്ലാം ഉപമകളെ കൊണ്ട് നിറഞ്ഞൊരു അധ്യായമാണ്. ആ അധ്യായത്തിനകത്ത് 9-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, 18:9 തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. തങ്ങൾ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടല്ലോ, കാര്യം ഞാൻ ചോദിച്ചാൽ നമുക്ക് നല്ല പരിചയമുണ്ട്, വേദവസ്തെ കുറിച്ച് നല്ല പരിചയമുണ്ട്. എല്ലാവരും വേദവസ്തം എടുക്കണം, നിങ്ങൾ എടുക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ ഒന്നൊന്നും സൂമിലായിട്ട് കാണത്തില്ല. എന്നെ നിങ്ങൾക്ക് തല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ചർച്ചിലെ മീറ്റിംഗ് അപ്പുറത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ റൂമിലായിരിക്കുന്നത്. ബാക്കി നിങ്ങളെയൊക്കെ എനിക്ക് പകുതിയെ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം വേദവസ്തം എടുക്കണം, വേദവസ്തത്തിൽ വായിച്ചു നോക്കണം. ഈ ഭാഷമാരൊക്കെ പറയുന്നത് ഇത് തന്നെയാണോ, സംഭവം അങ്ങനെ തന്നെയാണോ, എന്റെ വേദവസ്തം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ എന്ന് അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ പറയണം. അതുകൊണ്ട് നിങ്ങൾ വായിച്ചാലേ അറിയത്തുള്ളൂ. ഞങ്ങളങ്ങ് പ്രസംഗിച്ച് പിടിപ്പിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. അപ്പൊ 9-ാം വാക്യം തൊട്ട് തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച്
മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ രൂപം പറഞ്ഞു എന്തെന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെന്ന് തങ്ങൾ നീതിമാന്മാരെന്ന് സ്വയം എന്ത് ചെയ്തിരിക്കുക? ഉറപ്പാ, നമുക്കും അങ്ങനെ പല ഉറപ്പുണ്ട്. നമ്മൾ പറയാ ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭക്തരാണ്, ഞാന് നമ്മളുടെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് നമ്മൾ അങ്ങ് പൂരിപ്പിച്ചാൽ മതി. നമുക്കൊരു ധാരണയാണ്, ഞാൻ അങ്ങനെയാണ് എന്നൊരു ധാരണയാണ്. ദൈവമക്കളെ, ഈ 2021 ഈ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വയം ധാരണകൾ പലതും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകം പോലെ നമ്മെ തുറന്നു വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർ ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ഭാഗം തന്നെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കാണുന്നത്, ഇവിടെ നമ്മൾ അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് ആ ഉപമ മനസ്സിലായല്ലോ. അപ്പൊ കർത്താവ് തന്നെ അവരുടെ ഉപമ പറഞ്ഞെന്നറിയാം. രണ്ട് മനുഷ്യൻ പ്രാർത്ഥിപ്പാനായിട്ട് എവിടെ ചെന്നു? ദൈവാലയത്തിൽ ചെന്നു. സൂമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ദൈവാലയത്തിൽ ചെന്നു. എവിടെ നിന്നറിയോ? പ്രാർത്ഥിക്കാനായിട്ട് അവര് ആലയത്തിൽ ചെന്നു. ആലയത്തിൽ ചെന്നിട്ട് ഒരുത്തൻ ആരായിരുന്നു? പരീശനായിരുന്നു. മറ്റവൻ ചുങ്കക്കാരനായിരുന്നു. രണ്ടുപേരും പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പരീശന്റെ പ്രാർത്ഥന എങ്ങനെയാ? ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, പിന്നെ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ, പിന്നെ തന്റെ ഒരു ക്ലോസും കൂടെ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാന് നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തെ വാഴ്ത്തുന്നതിന് എന്തെല്ലാം കാരണങ്ങളാ അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയാണ്, താൻ പറഞ്ഞെന്താണെന്നറിയാമോ? ചില കാറ്റഗറൈസ് ചെയ്ത ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, അവരെ പോലെയോ, പിന്നെ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലാത്തതിനാല് ഞാന് നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പരീശന്റെ സ്ഥാനത്ത്, പരീശനായിട്ടല്ല, നമ്മളെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ പല പ്രാർത്ഥനകളും, ഇനി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മുടെ ചിന്തകളിൽ വരുന്ന പല ചിന്തകളും, പലരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം എന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ക്യാമറ ഓഫായി പോവാന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. എന്താണെങ്കിലും ഈ പലരെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഇനി പറഞ്ഞില്ല എങ്കിൽ നമ്മളൊന്നും പറയത്തില്ല എന്ന് വിചാരിച്ചു, ഞാൻ അങ്ങ് സമ്മതിക്കും, നമ്മൾ ആരും പറയത്തില്ല. പക്ഷെ നമ്മുടെ ചിന്തയിലെങ്കിലും ചിലരെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, അല്ലെങ്കിൽ അവൻ അങ്ങനെയാ, അല്ലെങ്കിൽ അവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, 2 വർഷം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പല കാൽക്കുലേഷൻസും പല തിങ്കിങ്ങും നമുക്കുണ്ട്. നമ്മളങ്ങ് പറയുക, ഈ പറയുമ്പോൾ നമ്മുടെ അകത്തൊരു ധാരണയുണ്ട്, അവനേക്കാളും ഞാൻ ആരാ? ശ്രേഷ്ഠനാ. സ്തോത്രങ്ങളിൽ അവനേക്കാളും ഞാൻ ശ്രേഷ്ഠന. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഉപവസിക്കുന്നുണ്ട്. ഒരൊറ്റ യോഗം ഞാൻ മുടക്കത്തില്ല. എല്ലാ ബൈബിൾ ക്ലാസ്സും ഞാൻ കേറുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതിനേക്കാളും പെർസെൻറ്റേജ് കൂടുതൽ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ദശാംശം കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ പരീക്ഷ, കേട്ടോ, ഞാൻ വായിക്കാത്ത കേട്ടോ. നമ്മളെക്കാളും കുറച്ചുകൂടി ശ്രേഷ്ഠനാ പുള്ളി. നമ്മളൊക്കെ ആഴ്ചയിൽ 1 ഉപവസിക്കുമ്പോൾ പുള്ളി 2 വട്ടം ഉപവസിക്കുന്ന ടീമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ ആകെ വെള്ളിയാഴ്ച രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഉപവാസം. അത് കൂടുതലുള്ളവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ഉപവാസം പറഞ്ഞ വെള്ളിയാഴ്ച സഭ നിങ്ങൾക്ക് വൈകുന്നേരമാണല്ലോ. നമ്മുടെ നാട്ടിലെ ചിന്ത വെച്ച് പറഞ്ഞേക്കാം, രാവിലെ ഞായറാഴ്ച സഭായത്തിൽ പോകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകും. ഉച്ചയ്ക്ക് വരുമ്പോൾ അതിൽ കൂട്ടി കഴിക്കും. നമ്മൾ പറയും, ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു പാസ്റ്ററെ, അല്ല ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഉപവാസം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഉപവാസങ്ങളൊക്കെ അങ്ങനെയാ. ഇവിടെ ഇവിടെ പരീക്ഷൻ പറയുന്നത് ഞാൻ 2 വട്ടം ഉപവസിക്കുന്നു. അവന്റെ ഉപവാസമൊക്കെ കറക്റ്റ് ഉപവാസമുണ്ട്. പരീക്ഷന്റെ ഉപവാസം ഒന്നും നമ്മളെപ്പോലെ വെട്ടിപ്പം തട്ടിപ്പോന്നുമില്ല. ഉപവാസം പറഞ്ഞാലും അത് ഉപവാസം തന്നെയാ. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ ദൈവത്തോടുകൂടി വസിക്കുകയല്ല, പട്ടിണിയാ. പോട്ടെ, അടുത്ത പോട്ടെ. ഞാൻ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. അതൊക്കെ നമ്മളും ചിന്തിക്കുന്നതല്ല കേട്ടോ. ഈ പുളി ആദ്യം വന്ന അന്ന് തന്നെ പദാരത്തെ കുറിച്ചും ദശാംശത്തെ കുറിച്ചും കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നതെന്ന്. എനിക്കും തരണം കേട്ടോ, തരാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ പരീക്ഷം പറയുന്നുണ്ട്, ഞാൻ നേടുന്നതിലൊക്കെയും എന്ത് കൊടുക്കുന്നുണ്ട്? ദശാംശം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വ്യവസ്ഥയുണ്ടോ? അതിനൊക്കെ വ്യവസ്ഥയുണ്ട്. നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം, ഇപ്പൊ സമയമില്ലല്ലോ. നേടുന്നതിലൊക്കെയും ഞാൻ എന്ത് കൊടുക്കുന്നു? ദേശാംശം കൊടുക്കുന്നു. അടുത്തത് പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ തനിക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ ഉപവസിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ യോഗം മുടക്കാത്തവനാണ്, ഇങ്ങനെ 100 കൂട്ടം കാര്യം പറഞ്ഞിട്ട് താൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ആരാ?
ഞാൻ നീതിമാൻ എന്ന് പറയുക, തന്റെ മനസ്സിൽ ഉറച്ചിരിക്കുക, അതാ നീതിമാൻ എന്ന് ഉറച്ചിരിക്കുക. എന്നാൽ അടുത്ത താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചുങ്കക്കാരനെ കുറിച്ച് അധികം വാചകങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ചുങ്കക്കാരനോ എന്താ സംഭവിച്ചത്? ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി എന്താ ചെയ്യുന്നറിയാമോ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പരീശന്റെ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ നാലഞ്ചു വാക്യങ്ങൾ താൻ ഉപയോഗിച്ചെങ്കിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ഒറ്റ വാചകത്തിൽ ഒതുങ്ങി ദൂരത്ത് നിന്ന് മാറത്തടിച്ചുകൊണ്ട് താൻ സ്വർഗത്തേക്ക് നോക്കി കർത്താവേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമെന്ന് നിറകണ്ണുകളോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നമ്മൾ അടുത്ത ഭാഗത്ത് വായി കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ ദശാംശം കൊടുക്കുന്നവനല്ല, യോഗം മുടക്കാത്തവനല്ല, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പ്രവർത്തിക്കുന്നവനൊന്നും, ഇതൊക്കെ നല്ലതാ, നല്ല കാര്യമാണ് കേട്ടോ. എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നും അല്ല നീതിമാൻ എന്ന് പറയുന്നത്. നീതിമാൻ എന്ന് പറയുന്ന വേദപുസ്തകം കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഉപമയിൽ പറയുന്നു, തന്നെ താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. സ്വയം ഒന്നും അഭിമാനിക്കുവാൻ നമുക്ക് ദൈവമക്കളെ ഈ 2021 അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്നാ ഉണ്ട് അഭിമാനിക്കാൻ? നമ്മളെക്കാൾ നല്ല മിടുക്കന്മാര്, ശ്രേഷ്ഠന്മാര്, സൗന്ദര്യമുള്ളവര്, സമ്പത്തുള്ളവര്, ആരോഗ്യമുള്ളവര് ഒക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരു കുഞ്ഞൻ കൊറോണ നിമിത്തം എത്ര പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, എത്ര ഭീതിയിൽ കൂടെ എല്ലാ ലോക രാജ്യങ്ങളും കടന്നുപോയി. നാം പാർക്കുന്ന രാജ്യത്തും നാം എത്രമാത്രം റെസ്ട്രിക്ഷൻസിന് അകത്തായിരുന്നു, എന്നാൽ നമ്മളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് നമ്മളിൽ ഒന്നും നഷ്ടപ്പെടാത്ത വിട്ടേരെ, ഞാനും നീയും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം ചേർത്ത് നിർത്തിയത് ഈ ലോകത്തിലെ കുറച്ച് നന്മയൊക്കെ അനുഭവിച്ച് കുറച്ച് സെറ്റപ്പ് ഒക്കെ ഒന്നുകൊണ്ടൊന്ന് പുതുക്കി ഒന്നുകൊണ്ടൊന്ന് മിനുക്കി ഒക്കെ മുന്നേറുവാനല്ല ദൈവം ഇന്ന് രാത്രി കൂടി ഒരു അവസരം തന്നിരിക്കുന്നത്. ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും ഞാൻ മടങ്ങി വരേണ്ടതായിട്ടുണ്ടോ, നിത്യതയുടെ ദർശനത്തിൽ ഞാൻ അകന്നു പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ മാനസാന്തരപ്പെടുവാൻ, ഒന്നുകൂടെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് ബാക്കി തന്നിരിക്കാന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരുവത്തെ ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മെറിറ്റ് അല്ല, നമ്മുടെ ക്രെഡിറ്റ് ഒന്നുമല്ല, നമ്മുടെ ശ്രേഷ്ഠത ഒന്നുമല്ല, കൃപയാണ്, കൃപയാണ്, കൃപയാണ്. നാം ഇരിക്കുന്നത് കൃപയാണ്, ജോലി ചെയ്യുന്നത് കൃപയാണ്, നന്മ പ്രാപിക്കുന്നത് കൃപയാണ്. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ ഇരിക്കുന്നതെല്ലാം കൃപയാണ് കേട്ടോ. ഹല്ലേലൂയ. നമുക്കൊന്നും ഇന്ന് രാത്രിയിൽ അവകാശപ്പെടുവാൻ ഇല്ല ദൈവമക്കളെ, ഇല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നെടുമ്പാറെ വീണ് കർത്താവേ ഞാൻ ഒന്നുമല്ല, എന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നീ എന്നെ താങ്ങി നിർത്തിയത് ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നെന്ന് പരമാടിയായി തീരട്ടെ. കർത്താവ് നമ്മെ നീതീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ദൈവസ്ഥനിൽ ഏർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രവൃത്തികൾക്കൊന്നും നമ്മെ നീതീകരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ നീതീകരണത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാനായി തീരട്ടെ. മടങ്ങി വരാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ചിന്ത ഇനി ഇത് ഒരു സംക്ഷിപ്ത രൂപത്തിൽ അതിവേഗത്തിൽ പറഞ്ഞ് സമയപരിധിക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. ഒരു ചിന്ത നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സാക്ഷ്യത്തിലും ആരെങ്കിലും കാണുമ്പോഴും ആരെങ്കിലും ഒരു പ്രതിസന്ധിയെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോഴും ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഒരാൾ ഒരു പ്രതിസന്ധിയായിട്ട് പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വന്നു, സഭയിലെ കൂട്ടുവിശ്വാസകാര്യം പറയുന്നത് കേട്ടോ, നാം എന്ത് പറയും? സഹോദര, ദൈവത്തില് ആശ്രയിക്കുക, ദൈവത്തില് ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കും, ദൈവം വിടുവിക്കും, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ അല്ലേ പറയാനുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഈ സംഗീതത്തിന് നമ്മൾ ഒന്നു തൊട്ട് 150 വരെ വായിച്ചാലും അതിനകത്തേറെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് നമുക്കറിയാലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ ആര് വാ പോലും തുറക്കുന്നില്ല കേട്ടോ, കുലുങ്ങാതെ. അങ്ങനെ ഒരു വാക്യമൊക്കെ ഉണ്ടോ, എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാവുന്നു. ഇങ്ങനെ ഒത്തിരി തങ്ങളെ ആശ്രയിക്കുന്നവരെ ദൈവം
അറിയുന്നു. സ്തോത്രം. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് അല്ലെ. ഒത്തിരി വാക്യങ്ങൾ സങ്കീർത്തനത്തിലും ഉണ്ട്, മറ്റ് ഇതര ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ എന്റെ ചോദ്യം നിങ്ങളോട്, സഭയില്ല നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് പ്രതികരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. അൺമ്യൂട്ട് ചെയ്ത് പ്രതികരിക്കണ്ട, അല്ലാതെ നിങ്ങൾ അങ്ങ് പറഞ്ഞാലും മതി. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ നമുക്ക് അറിയണമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എസ് എന്ന് എഴുതിയേക്കല്ല, അത് ദൈവം കാരുണ്യവാനാണ്, ദൈവം കരുണ, ദൈവം ഒമ്നിപൊട്ടൻ്റ് ആണ്, ഇങ്ങനെ കുറെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകല്ലേ. ഗൂഗിളും ചെയ്ത് ആരും നോക്കല്ലേ കേട്ടോ. അങ്ങനെ ഒന്നും അല്ല കാര്യം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, ഒരു സാധാരണക്കാരനെ പോലെ. ഒത്തിരി നമ്മൾ അതിന്റെ ഹീബ്രൂ ഗ്രീക്ക് അങ്ങനെ അങ്ങ് പോകേണ്ടത്. ഒരു സാധാരണക്കാർ, പച്ച മനുഷ്യനെ പോലെ ഞാൻ എന്തിനാ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഒന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ചിന്തിച്ച്, എന്തിനാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഓ, എന്റെ അപ്പനും വിശ്വാസിയായിരുന്നു, ഞാനും വിശ്വാസിയായി. ഞാൻ രണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ചു നീ ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ പണ്ട് പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് അതിന് വിടുതൽ കിട്ടി, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പിന്നെ പാർശ്വ എല്ലാ ആഴ്ചയും പറയും ദൈവമക്കൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയും, അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വിഷയങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നു. സ്തോത്രങ്ങളെ. വാസ്തവത്തിൽ നാം എന്തിനാ ദൈവത്തിന് ആശ്രയിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച വരും ദിവസങ്ങളിൽ നിങ്ങളുടേതായ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. എന്തിന് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു? ദൈവം എങ്ങനെയുള്ളവൻ, ദൈവം ആശ്രയിക്കാൻ കൊള്ളാമെന്ന്. അങ്ങനെ ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ എന്തിന് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ അകത്തേക്ക് ഇന്ന് രാത്രി വരണം. സ്തോത്രങ്ങൾ. എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം? ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കണം? ഒരു അഞ്ച് കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ വേഗത്തിൽ പറയാം. എന്താണ് പ്രത്യേകത നമ്മുടെ ദൈവത്തിന്റെ? നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതൊക്കെ വിട്ടിട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ചിന്തയ്ക്കായിട്ട് സമയം തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം നമുക്കറിയാവുന്ന വാക്യമാ, നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. 43 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എത്രയോ പ്രവാചകന്മാർ പ്രസംഗിച്ച് നമ്മള് വരച്ച് 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 വേദപുസ്തകത്തിൽ ഇനി അമ്മാതിരി വരെ വരച്ച വാക്യമാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവന് ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തേക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. താവട്ടെ നിന്ന് വായിക്കുന്നത് നമുക്ക് മനപ്പാടവാ, വെള്ളത്തിൽ പോയി കിടക്കുമ്പോൾ അത് നിന്നെ കവി അറിയാലോ. സ്തോത്രം ഹല്ലേലൂയ. ഈ 1 വാക്യത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിന് ഞാൻ ദൈവത്തിൽ ആ എനിക്കറിയാം, ഞാനിപ്പോൾ ഈ സൂം ഉള്ളത് കൊണ്ട് ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ പേരൊക്കെ എനിക്ക് കാണാൻ കഴിയും, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എഴുതി കലേഷ് കുര്യാക്കോസ് എഴുതി കാണിക്കുന്നതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം ആരംഭ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ യാക്കോവോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇപ്പോഴോ യാക്കോവേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒറ്റ കാര്യം അതിനകത്ത് എടുക്കുന്നുള്ളൂ. സൃഷ്ടിച്ചവനാണ്, നിന്നെ നിർമ്മിച്ചവനാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. പ്രസംഗിച്ച് നമുക്കറിയാവുന്നത് പറയുന്നില്ല. അടുത്ത് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അടുത്തൊരു ഭാഗം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രകല, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അത് യാക്കോബിന്റെ കാര്യമാണ് കേട്ടോ. എന്നാൽ ഇന്ന് രാത്രി എത്ര പേർക്കറിയാം എന്റെ പേര് ഇന്ന് പ്രസംഗിക്കുന്ന പാർഷർക്ക് അറിയത്തില്ല എങ്കിലും, അല്ലെങ്കിൽ മറ്റു പലർക്കും എന്റെ പേര് അറിയത്തില്ല എങ്കിലും, നമ്മൾ ഇന്നത്തെ പുതിയ പുതിയ പേരുകൾ എന്തൊക്കെ പേരുകളാ അല്ലെ. സ്തോത്ര ഹല്ലേലൂയ. അങ്ങോട്ട് വന്നത് പണ്ടാണെങ്കിൽ പാപ്പച്ചനും തോമാച്ചനും ഇതൊക്കെ ഉള്ളായിരുന്നു, പക്ഷെ ഇന്ന് വന്നിട്ട് വല്ലാത്ത പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നേ? ഞാന് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കൾ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ജനിച്ചു കഴിഞ്ഞേ പേരെടുത്തുള്ളൂ. രണ്ടുപേരെ അവർ കരുതി വെക്കും. കാരണം എന്നാന്ന് അറിയാലോ അല്ലെ. സ്തോത്രം. കാരണം ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, അതുകൊണ്ട് സാമ്യമുള്ള രണ്ടുപേരെ അവർ കരുതി വെക്കും. പക്ഷെ ഇവിടെയൊക്കെ ആയപ്പോ എന്താ കിട്ടി? മുന്നമേ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഒരു പേര് കരുതി വെക്കും. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഒരു വചനം പറയുന്നു, ഇപ്പോഴും യാക്കോബേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പേരിട്ടതെങ്കിൽ, ഇവിടെ വചനം പറയുന്നു, അതിനു മുന്നമേ അവൻ നിന്നെ പേര്
പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ഹല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ കുര്യാക്കോസായ എന്റെ അപ്പൻ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിനേക്കാൾ മുന്നമേ അവൻ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആഴത്തിൽ ഈ സന്ദേശം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പേരുകാരും ഒന്ന് ഓർക്ക്, ഹല്ലേലൂയ, നിങ്ങളെ പേര് ചൊല്ലി ലോകം നിങ്ങളെ വിളിക്കുന്നതിന് മുന്നമേ. ഹല്ലേലൂയ, എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് വേഗത്തിൽ മുന്നേറുകയാണ്. ഞാൻ പറയും, ലോകം നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നതിന് മുന്നമേ ഉയരത്തിലുള്ളവൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. നിന്റെ പേര് അവന്റെ കരത്തിൽ അവന്റെ മനസ്സിലുണ്ട് എന്ന് ഉറപ്പുള്ള വേഗമത്തിൽ ഇന്ന് രാത്രി അകത്തു നിന്ന് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ആരും അറിയാത്തവനല്ല, ആരും അറിയപ്പെടാതെ പോയവനല്ല. ഹല്ലേലൂയ. ലോകത്തിൽ എന്നെ ഹല്ലേലൂയ ഒന്ന് പരിഗണിക്കണമെന്ന് ഞാൻ വിചാരിച്ച പലരും എന്നെ പരിഗണിച്ചില്ലെങ്കിലും ഉയരത്തിൽ എന്റെ അപ്പൻ, ഹല്ലേലൂയ, വചനത്തിൽ എന്റെ തീർത്ഥങ്ങൾ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനു മുന്നമേ ഹല്ലേലൂയ. ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ലോക സ്ഥാപനത്തിന് നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വാസ്തവമായി അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതായത്, അതെ, ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ അജേഷ് കുര്യാക്കോസ് എന്ന എന്റെ പേര് ചൊല്ലി എന്റെ അപ്പൻ, ഹല്ലേലൂയ, അപ്പന്റെ കരത്തിൽ ഞാൻ ഉണ്ട്, അവന്റെ അകത്ത് ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുള്ള നമുക്ക് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടതായിത്തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന് ജനമേ, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ ലോകം എനിക്ക് പേര് വിളിക്കുന്നതിന് മുന്നമേ, എന്റെ അപ്പനും എന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിന് മുന്നമേ, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിന് മുന്നമേ, ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ന് എന്റെ പേര് ഒരു പേരായി തീരുന്നതിന് മുന്നമേ അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ ഞാൻ ഉള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാണെങ്കിലും അപ്പന്റെ ഹല്ലേലൂയ കരത്തിൽ, അപ്പന്റെ ഹൃദയത്തിൽ, അല്ല, അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ഇന്ന് രാത്രി പറയുവാൻ കഴിയണം. ഒരു അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ പേര് മറന്നുപോയാലും, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടും പാസ്റ്റർ മറന്നുപോയാലും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങളെ അല്ല നിങ്ങളുടെ വിഷയ സാക്ഷ്യം പറഞ്ഞിട്ടും ആരും വിളിച്ച് ചോദിച്ചില്ലെങ്കിലും ഒന്നും പ്രയാസപ്പെടേണ്ടെന്നേ. ഈ ഒരു വേറെ പറഞ്ഞ് നിങ്ങൾ ആരും വിളിക്കാതിരിക്കില്ല കേട്ടോ. സ്തോത്രങ്ങൾ, വിളിച്ചു ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷേ ബൈ മിസ്റ്റേക്കിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, അപ്പൻ അറിയാം നിന്നെ. ഹല്ലേലൂയ. നിന്റെ ഓരോ സ്പെല്ലിങ്ങും കൃത്യമായിട്ട് കർത്താവിൻ അറിയാം, അല്ലെ? കൃത്യമായിട്ട് കർത്താവിൻ അറിയാം. അവന്റെ അകത്ത് നീ ഉണ്ട്. അതാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം, വളരെ പ്രായമുള്ള ഒരു ദൈവശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഏത് പ്രായക്കാരാണെന്നത് കർത്താവിന് വിഷയമല്ല, നിങ്ങൾ ഏത് കളറാണെന്നുള്ളത് കർത്താവിന് വിഷയമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം കർത്താവിന് വിഷയമല്ല, നിങ്ങളുടെ ബാഹ്യമായ യാതൊന്നും കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രി നീ ഒരു ദൈവവേദനാണോ? നിൻ കർത്താവിന്റെ അകത്ത് നീ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാം മറന്നു കളഞ്ഞാലും ബൈബിൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. ഒരമ്മ തന്റെ കുഞ്ഞിനെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യമല്ലേ, ഇതൊക്കെ നമ്മളിപ്പോ കേട്ട് കുറെ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അന്ന് എഴുതിയപ്പോൾ എഴുത്തുകാരന് പോലും ആ മറക്കുമോ എന്ന് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? സാധ്യതയില്ല എന്നുള്ള ധാരണ എഴുതിയ. പക്ഷെ ഇന്ന് നമുക്കറിയാം എന്തെല്ലാം വാർത്തകൾ, അത് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പറയാൻ സമയമില്ല. എന്തെല്ലാം വാർത്ത, നമ്മളെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വാർത്തകൾ. ഇന്നലെ കൂടി വായിച്ചു, കനാലിനകത്ത് വുക്കുൾക്കൊടി പോലും കട്ട് ചെയ്യാത്തൊരു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് വായിക്കുമ്പോ തന്നെ നമ്മളെ അകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ഭാരമുണ്ടാകും അല്ലേ? ദൈവമക്കളെ, നമുക്ക് എന്നാ ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. ഈ നമ്മളെ ഷർട്ട് ഒക്കെ ഇട്ട് നല്ല മിടുക്കന്മാരായി ക്രീമോ ഒക്കെ തേച്ച് മുടിയൊക്കെ ചെയ്യി ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയോ കാണാനില്ലോ, എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ നമ്മെ പേര് വിളിച്ചിരുന്നത് കൊണ്ടാ, അവന് നമ്മെ കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇനി ശ്രേഷ്ഠതകളൊക്കെ നാം അനുഭവിക്കുന്നതെന്ന് മറന്നു പോകല്ല്.
കണ്ണുകളോട് നിറഞ്ഞ കണ്ണുകളോടെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഹല്ലേലൂയ. നല്ല മാതാപിതാക്കളെ കിട്ടിയതിനാൽ, നല്ല എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചതിനാൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നാം ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കാരണം അറിയാമോ? ഈ ലോകത്തിൽ ഒന്നും ലഭിക്കാത്തവർ, ഇതൊന്നും പ്രാപിക്കാൻ കഴിയാത്ത ഒത്തിരി പേരെ അകച്ചുറ്റിൽ നിന്നാണ് നമ്മൾ ഈ നന്മകളൊക്കെ അനുഭവിക്കുന്നതെന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകില്ല കേട്ടോ. അതുകൊണ്ടാണ് നിലം വരെ കുനിഞ്ഞ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വേണ്ടി യായി തീരണം. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അടുത്തത് അവൾ താൻ പ്രസവിച്ച കുഞ്ഞിനോട് എന്ത് ചെയ്യാ കരുണ തോന്നാതിരിക്കുമോ? ഇരുന്നാലും അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രസവിച്ച നൊന്ത് പ്രസവിച്ച അമ്മ മറന്നാലും, ബുദ്ധിമുട്ടുള്ള കാര്യം മറക്കാനെങ്കിലും പറയുകയാണ്, അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരൊക്കെ മറന്നു പോയത് കൊണ്ട്, ചിലരൊക്കെ പരിഗണിക്കാതിരുന്നത് കൊണ്ട് ഭാരത്തോടെ ദൈവത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആ ഭാരമൊക്കെ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിയേരെ. അവര് പരിഗണിക്കാത്തതിനാൽ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായി തീരണം. ഹല്ലേലൂയ. ചിലരൊക്കെ എന്നെ മറന്നതിനാൽ കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറയാൻ, ഹല്ലേലൂയ, അകത്താർജ്ജവുമുള്ള ദൈവത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് മറന്നുപോയതിനാൽ സ്തോത്രം. കാരണം എന്റെ അപ്പൻ എന്റെ പേര് മറന്നില്ലല്ലോ. ഈ 2021 ഡിസംബർ 22 വരെയും എന്റെ അപ്പൻ എന്റെ ഒരു കാര്യവും മറന്നുപോയില്ലല്ലോ. അതോർത്ത് ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കും. 139 സങ്കീർത്തനം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. അതിലെ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചിതമായ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ആ വാക്യങ്ങളാണ് അതിങ്ങനെ വായിക്കുന്നു. അതിന്റെ 15-16 വാക്യങ്ങൾ, 17 വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 139 സങ്കീർത്തനം അതിന്റെ 17 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായോ അവിടെ ആകത്തുകയും എത്ര വലിയത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പം വളരെ ഈ മെസ്സേജിനോട് അനുബന്ധിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പുതിയതിലെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നിങ്ങൾ നാളെ കുറിച്ച് ഓർത്ത് എടുത്ത് വായിപ്പിക്കണ്ടല്ലോ അല്ലെ. ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് വായിക്കാം. അപ്പൊ വായിക്കാനുള്ള സമയമില്ലോ. നിങ്ങൾ നാളെ കുറിച്ച് ഓർത്ത്, ആരും ചുണ്ടുപോലും അനക്കുന്ന കാണുന്നില്ല കർത്താവേ. നിങ്ങൾ നാളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത്. അങ്ങനെ വാക്കിയില്ലേ? ഉണ്ടെന്നേ? ഉണ്ട്. വിചാരപ്പെടരുത്, നാളെ എന്നുള്ളത് നമുക്കുള്ളത് അല്ല. അത് ആർക്കുള്ളതാണ്? കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ. നാളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഞാനും ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒരു, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻകുഞ്ഞാനായെന്ന് എനിക്ക് തോന്നുന്നു, ഹോട്ടലുള്ളത് അല്ലെ, ബർവായിൽ എനിക്ക് കറക്റ്റ് എന്റെ ധാരണ ശരിയാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നമ്മളെ കഴിക്കാൻ, ഹോട്ടലിലെ വീട്ടിൽ എവിടെയെങ്കിലും കഴിക്കാൻ വിളിച്ചാൽ, ഹോട്ടലിലായിക്കോട്ടെ കഴിക്കാൻ വിളിച്ചാൽ നമ്മൾ ഒന്നിച്ചു പോവാ. അച്ഛൻ പറഞ്ഞു, പാഷയെ വരണം. അവിടെ ചെല്ലുന്നു, പാഷയ്ക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്യുന്നു. ബില്ല് കൊടുക്കുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ വിചാരപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം എന്നെ വിളിച്ചതാരാ? എന്നെ വിളിച്ചിട്ട് കഴിക്കാനായിട്ട് ഞാൻ ചെന്നതാ. എന്നോട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇഷ്ടമുള്ളത് കാരണം ഓർഡർ ചെയ്ത് ഞാൻ കഴിക്കാം. ഈ ഫുഡിന്റെ ആവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. അത് 100 ആയാലും 200 ആയാലും 500 ആയാലും ഞാൻ വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നറിയാമോ? എന്നെ ഒരാള് ഉത്തരവാദിത്തോടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടവനെ ഓർഡർ ചെയ്ത് കളയില്ല കേട്ടോ. സ്തോത്രം. ഞാൻ ഇത് ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ ഉള്ളൂ. സ്തോത്രം. പിന്നെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓർഡർ ചെയ്തേക്കല്ലേ. സ്തോത്രം. ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? കർത്താവ് പറയുന്നത് നാളെ കുറിച്ച് ഓർത്ത് നിങ്ങള് വിചാരപ്പെടരുത്. എന്നോട് നാളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്റെ കർത്താവിന് എന്റെ നാളെ കുറിച്ച് ഓർത്ത് നല്ല വിചാരമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യം പറയുന്നത്, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. ദൈവത്തിന്റെ വിചാരത്തിന്റെ ഒരാറ്റത്ത് പോലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ. സ്തോത്രം. നമുക്ക് കണ്ടമാനം വിചാരങ്ങൾ. ഇന്നിപ്പോ പറന്ന് വീണ കൊച്ചിനെ കുറിച്ച് പോലും നമുക്ക് വിചാരമാണ്, ദൈവമേ ഇതിന് ബിർള അഡ്മിഷൻ കിട്ടുമോ, ഇതിന് DMIC അഡ്മിഷൻ കിട്ടുമോ, ഇതിന്റെ അവസ്ഥ എന്തായിത്തീരും, അങ്ങനെ വന്നാൽ എന്തായിത്തീരും. കർത്താവെ, ഞാൻ ജോലിക്ക് പോകുമ്പോ എന്റെ കുഞ്ഞിനെ ആര് നോക്കും, ഒരു മെയ്ഡിന് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെ അങ്ങ് വിചാരപ്പെട്ട് ഇനി കൊച്ചിന്റെ ഇതൊരു അസുഖം വരട്ടെ, നമ്മൾ വിചാരപ്പെട്ട് വേറെ ലെവലായിത്തീരും. സ്തോത്രം. പ്രത്യേകിച്ച് നേഴ്സുമാരാ കൂടുതൽ ഉള്ളത് കൊണ്ട് അവർക്ക് വിചാരം പിന്നെയും ഡോക്ടറെക്കാളും കൂടുതൽ അവർ വിചാരിച്ചു കളയും. എന്ത് പറഞ്ഞു അറിയാമോ? കൊച്ച് ദീർഘമായി അല്പം ഹല്ലേലൂയ ദീർഘമായ ദിവസങ്ങൾ ഇത്തരം രോഗങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവർ പറയും ഡോക്ടർക്കൊന്നും അറിയത്തില്ലെന്നേ.
ഡോക്ടർക്കൊന്നും അറിയത്തില്ല ഇത് അതല്ല ഇത് സംഭവം ഇന്നതാണ് മറ്റേതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളും നമുക്കൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് ബാക്കി വീട്ടിലുള്ളവരെ കൂടെ എന്ത് ചെയ്യും വിചാരപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തെല്ലാം വന്നാലും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് രാത്രി ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ അപ്പൻ എന്റെ നാളെ കുറിച്ച് നല്ല വിചാരമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, അവൻ എന്നെ പേര് വിളിക്കുന്ന ദൈവമായതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. രണ്ട്, എന്റെ അപ്പൻ എന്നെ കുറിച്ച് ഉത്തമമായ വിചാരമുള്ളത് കൊണ്ട് എനിക്ക് ഇന്നൊരു പ്രതിസന്ധി വന്നാൽ നാളെ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ വിചാരപ്പെട്ട ഉറക്കം കളഞ്ഞിരിക്കേണ്ട കാര്യമില്ലെന്ന്. ഈ പുള്ളിക്കതൊക്കെ പ്രസംഗിച്ചിട്ടങ്ങ് പോയാൽ മതി, നമ്മളെ കാര്യത്തെ കുറിച്ച് നമ്മൾ വിചാരപ്പെടാതെ ആര് വിചാരപ്പെടാതെന്നാ. ഞാനൊരു ഉദാഹരണം പറയാം, വേറെ ദിവസമുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഉപമയൊന്നുമല്ല, ചരിത്രം തന്നെ പറഞ്ഞേക്കാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. ഇടയ്ക്ക് സമയം നോക്കിയേക്കാം. സ്തോത്ര ഹല്ലേലൂയ. ഇങ്ങനെ കേട്ടോ, നിങ്ങളറിയാം പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തിട്ട് പത്രോസിനെ, യാക്കോബിനെ ശിരച്ഛേദം ചെയ്തിട്ട് പത്രോസിനെ അവർ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ കിടക്കുവാണല്ലോ. കാരാഗ്രഹത്തിൽ കിടക്കുക, സഭദ്രത്തോടെ പ്രാർത്ഥിച്ചു. പത്രോസ് എന്ത് ചെയ്യുന്ന നമ്മൾ വായിക്കുന്നത്? കാരാഗ്രഹത്തിൽ സുഖമായി ഉറങ്ങി. സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇത് പത്രോസ് അറിയുന്ന പോലും ഇല്ല. പക്ഷേ പത്രോസ് എന്ത് ചെയ്യുന്നത്? കാരാഗ്രഹത്തില് സുഖമായി ഉറങ്ങി. പത്രോസിനെ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായാൽ, ഭാഗ്യമുണ്ടാണെങ്കിൽ വചനപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടാവും. സ്തോത്ര ഹല്ലേലൂയ. നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാനുള്ള അവസരം ഉണ്ടാവും. കണ്ട് പത്രോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണം, അപ്പോസ്തല ആ കാരാഗ്രഹത്തിൽ അറിയാമല്ലോ, ഉറപ്പായിട്ടും തല വെട്ടാൻ വേണ്ടി ഇട്ടിരിക്കാന്ന് അറിയാമല്ലോ. അവിടുന്ന് വിടുതല് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. എവിടുന്ന് കിട്ടി ധൈര്യം? എങ്ങനെയാണ് ഞങ്ങൾക്ക് ചെറിയ തലവേദന ഇവിടെ കൊച്ചിനുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലേ? നമുക്ക് ഉറക്കമില്ല. ചെറിയൊരു കടഭാരം ഉണ്ടെങ്കിൽ പോയി, നമ്മുടെ ഉറക്കത്തിന്റെ സകല കൺട്രോളും പോയി. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ചെറിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരീരത്തിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ഒരു 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 സ്വെല്ലിംഗ്, ഒരു മുഴ വല്ല നീർക്കട്ടെന്നെങ്കിലും ആയിരിക്കും, മതി, നമ്മുടെ സമാധാനം പോയി. സ്തോത്ര ഹല്ലേലൂയ. പിന്നെ അതായി ഇതായി മറ്റേയായി മാറി ഒന്നും പറയണ്ട, എന്റെ ദൈവമേ, നമ്മൾ എന്തെല്ലാം ചിന്തകൾ ചിന്തിക്കുന്നറിയാമോ? പക്ഷേ പത്ത് ദിവസം നിന്റെ തല ഛേദിക്കുന്നല്ലേ പറഞ്ഞെ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നേ? തൊട്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരന് തല ഛേദിച്ചു, അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ ഇങ്ങനെ കൂർക്കം വലിച്ചു ഉറങ്ങാൻ നിനക്ക് എവിടുന്ന് ഈ ധൈര്യം കിട്ടി? എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? അപ്പോസ്തലൻ ചോദിച്ചാൽ അപ്പോസ്തലൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദൈവത്തിനെ കുറിച്ച് വിചാരമുള്ളത് കൊണ്ട് ഞാൻ ഉറക്കളിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്റെ അപ്പൻ എന്റെ അടുക്കൽ, ഞാൻ സുഖമായി ഉറങ്ങാൻ വേണ്ടി എന്റെ അടുക്കൽ എന്നെ കാവൽ ചെയ്ത് എന്റെ അപ്പന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് പത്രോസ് ഉറങ്ങാൻ അറിയാൻ തീർന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ഹലീലിന്റെ എത്ര പ്രവാചകന്മാരെ, എത്ര ദൈവദാസന്മാരെ ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിനെ എടുത്തു കാണിക്കുവാൻ ഇന്ന് രാത്രി കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വിചാരപ്പെട്ട് ദൈവമേ അതിന്റെ റിസൾട്ട് എന്താകും? ദൈവമേ ആ ആ ഒരു ഒരു വിഷയത്തിന്റെ ദൈവമേ റിസൾട്ട് എന്തായി തീരും, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാനം എന്തായി തീരും, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായി തീരും എന്ന് കർത്താവ് വിചാരപ്പെട്ട് ആരെങ്കിലും ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ, നീ ഒരു ദൈവപുത്രനാണെങ്കിൽ, ഇന്ന് രാത്രി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുന്നമേ ഈ ദൈവത്തിന് ആശ്രയിച്ചോണം. ഹലേ പറയണം കർത്താവേ, ഈ വിഷയത്തിന്റെ റിസൾട്ട് എന്റെ കർത്താവിന്റെ കാര്യത്തിൽ ഭദ്രമായിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിന്മേൽ ഇനി വിചാരപ്പെടുന്ന വിഷയമില്ല. നീ അത് ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതൊക്കെ ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എത്ര പേർക്ക് ഇതിന്റെ അർത്ഥത്തിൽ മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കെട്ടുമറുന്നതും കെട്ടുതഴമ്പിച്ചതുമായ ചില വാക്യങ്ങളെ നിങ്ങളെ പരമാർത്ഥ ഹൃദയത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചുണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നുകൂടി പറയാം, നമ്മൾ നമ്മളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെട്ട് ഉറക്കം കളഞ്ഞ് ഭാരപ്പെട്ട് ഹല്ലേലൂയ, ബിപിയും ഷുഗറും ഒന്നും നിങ്ങൾ കൂട്ടല്ലേ? ഇന്ന് രാത്രി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഭക്തന്മാരെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 17-ാമത്തെ ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവയെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ആ സങ്കീർത്തനം നിങ്ങൾ പിന്നീട് ധ്യാനിച്ചാൽ മതി. എന്നാൽ അതിന്റെ 15-16 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ. ഇതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് കേറുന്ന വിഷയമല്ല ഇത്.
സ്തോത്ര ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ അകത്ത് ഇതൊക്കെ ചർച്ചയിൽ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സ്തോത്രം പറയുമ്പോൾ കൂടുതൽ സ്തോത്രം പറയാന്നല്ലാതെ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്താ പറഞ്ഞത്? നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ എന്നെ കുറിച്ചുള്ള സകല വിഷയവും നിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ കാലം പറയുന്നത്, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന സകല ദൈവ മക്കളും, ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നൊരു വാക്കുകൊണ്ട് പറഞ്ഞ് ആശ്രയിക്കുന്ന ഒരു വാക്കിൽ ആശ്രയിക്കുന്നതായി തീരാതെ വചനത്തിൽ യഥാർത്ഥമായി നിന്നുകൊണ്ട്, അതേ കർത്താവേ നീ എന്നെ പേരിയൊലി വിളിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ട് നീ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ എന്നെ പറ്റി നീ ചിന്തിക്കുന്ന, എന്നെ പറ്റി നീ വിചാരിക്കുന്ന ദൈവമായതുകൊണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന രാത്രി പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. കേവലം വാക്കുകളിൽ നമ്മുടെ ആശ്രയം ഒതുങ്ങിപ്പോകരുത്. അയ്യോ സമയം പോയല്ലോ, ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ വാക്ക് രണ്ട് മൂന്ന് പോയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത് നമ്മെ പേരിയൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം, രണ്ട് നമ്മളെ കുറിച്ച് വിചാരമ്പോൾ, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടാക്കുന്ന ദൈവം, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ഒരു പാഠപുസ്തകം 14:14 നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു, പക്ഷേ സമയപരിമിതിയുണ്ട്. 14 നമുക്കറിയാം, മോശയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ തന്നെ പുറപ്പെട്ടു വന്നപ്പോ വലിയ ഒരു പ്രതിസന്ധി അവരുടെ യാത്രയിൽ സംഭവിക്കാൻ വേണ്ടി തീർന്നു. ആ യാത്രയിൽ അവർ മുന്നോട്ട് കടന്നു പോരുമ്പോൾ ഫറവോന് സൈന്യവും പുറകിൽ, നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുള്ളൂ, നിനക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത്. ഫറവോന് സൈന്യം അവർക്ക് കാണാവുന്ന ഒരു രൂപത്തിൽ പുറകിൽ അവരെ പിടിക്കാൻ വരുന്നുണ്ട്. മുമ്പിൽ ചങ്കടലാണ്, പുറകിൽ ഫറവോന് സൈന്യവും. അവരുടെ പ്രതീക്ഷയില അസ്തമിച്ചു, ഒരു വഴിയും കാണാനില്ല, ഇടത്തോട്ടും വലത്തോട്ടും പോയിട്ടും കാര്യമില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നുമില്ല, പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ തക്ക വേണം. ഫറവോന് സൈന്യവും വരുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇതിൽ താല്പര്യമില്ലാതെ യാത്ര പുറപ്പെട്ടവരുമുണ്ട്, താല്പര്യത്തോടിറങ്ങി പുറപ്പെട്ടവരുമുണ്ട്. അവരെല്ലാം പരാതി പുസ്തകമായിട്ട് മോശയെടുക്കെ ചെന്ന് അവനോട് പിറുപിറുക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, മരുഭൂമിയിൽ ഞങ്ങൾ ചായാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, അവിടെ ഞങ്ങൾക്ക് സുഖമായിരുന്നു. അവിടുത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ, പറയുമ്പോ അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക, അവിടെ ഞങ്ങൾക്ക് എന്തായിരുന്നു, സുഖമായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. കച്ചി കൊടുക്കാതെ ഇഷ്ടിക ഉണ്ടാക്കുമ്പോൾ എന്നാ സുഖമാ, ഹേ മെറ്റീരിയൽസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഒന്നും അവർക്ക് ഒരു ബുദ്ധി അന്നേരം, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ വിടുതൽ വേണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ പോന്ന് ചെറിയൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെയായിരുന്നു സുഖം. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾക്ക് അവിടെയായിരുന്നു സന്തോഷം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പുരുഷനോട് മത്സരിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ വായിക്കും, നിങ്ങളെ 14 നിങ്ങൾ ദയവായി ഇന്ന് രാത്രി ഒന്ന് വായിച്ചിട്ട് കിടന്ന് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും കേട്ടോ. സ്തോത്ര ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്ര ഹല്ലേലൂയ. അതിന്റെ 14 വായിച്ചു വരുമ്പോൾ മോശ ജനത്തോട് പറയാൻ, പുറകെടുക്കുന്ന ഭാരപ്പെടുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന ജനത്തോട് മോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല. നമ്മൾ പാടും, ഇന്ന് കണ്ട മിസ്രൈമീനെ കാണുകയില്ല എന്നൊക്കെ നമ്മൾ പാടും. ഇന്ന് കണ്ട കഷ്ടമിനി ഓ ഇന്ന് വന്ന തലവേദന നമുക്ക് നാളെ വരും കേട്ടോ. നിങ്ങൾ അങ്ങനെ പറയാം, അങ്ങനെ ചുമ്മാ പാടി വിട്ടേക്കല്ലേ. ഇന്ന് വന്ന പ്രതിസന്ധിയൊക്കെ നമുക്ക് നാളെ വരും, പക്ഷേ നമ്മൾ കാണേണ്ടത് പ്രതിസന്ധിയല്ല. ഈ പ്രതിസന്ധി റിപ്പീറ്റ് റിപ്പീറ്റ് ആവർത്തിച്ച് വന്നാലും കാണേണ്ടവരെ കാണുവാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ. പ്രതിസന്ധി അല്ല വിഷയം, പ്രതിസന്ധിയിലും ഹല്ലേലൂയ പരിഹാരകനായി ഇറങ്ങി വരുന്നവനെ കാണുന്നവനാണ് ഭക്തൻ എന്ന് പറയുന്നത്. അത് കണ്ടിട്ടാ മോശം പറഞ്ഞെന്നറിയാമോ, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകത്തില്ല, ഇനി നിങ്ങൾ കാണത്തില്ല. കാരണം ഈ വരുന്ന ഫറവോന് സൈന്യവും അടുത്ത സമയത്തിനുള്ളിൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് ദൈവപുരുഷനുണ്ടായിരുന്നു, ജനത്തിനതില്ല. അതുകൊണ്ട് പറയാണ് 14 യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഭാഗം മാത്രം എടുത്ത് നമ്മുടെ ഭാഗം നമുക്കവിടെ അവസാനിപ്പിക്കാം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, വചനം പറയുന്നു എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാനും കഴിയുന്നുണ്ട്? അത് നിന്റെ രോഗത്തിന്റെ വിഷയമാണെങ്കിലും, നിന്റെ ഏത് നിന്റെ ഭൗതികമായ വിഷയമാണെങ്കിലും, നിന്റെ ശാരീരിക വിഷയമാണെങ്കിലും, നിന്റെ ഹല്ലേലൂയ ഏത് മണ്ഡലത്തിലും ഹല്ലേലൂയ നീ യുദ്ധം ഹല്ലേലൂയക്കെ മാറ്റിവെച്ചിട്ട് നീ ഒന്ന് സമാധാനപ്പെട്ടിരുന്നാ മതി. ഹല്ലേലൂയ. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്ര ഹല്ലേലൂയ. യഹോവ യുദ്ധം ചെയ്താൽ എന്താ പ്രത്യേകത എന്ന് നീ അദ്ദേഹം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഇനി ഞാൻ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും മടിയായിട്ട് ഇത് വായിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. മോശ ഇങ്ങനെയൊക്കെ പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
എന്ന് മോശ ജനത്തോട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ വാഗ്വാദങ്ങളും അനാവശ്യമായ യുദ്ധങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് യുദ്ധം ചെയ്യുന്ന കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് രാത്രി തയ്യാറാകുമോ? ഹല്ലേലൂയ. ഞാൻ പറയും, ഞാൻ ജയിക്കും, എന്റെ ഭാഗത്താണ് നീതി, ഞാൻ ഇപ്പറടിയാക്കും എന്ന് പറഞ്ഞു പോയി വാക്കുകൾക്കും ഇതേ വാക്കുകൾ പറഞ്ഞ് ലംഘനത്തിലേക്ക് പോകാതെ യുദ്ധം ചെയ്യുന്നവന്റെ കാര്യത്തിൽ ഏൽപ്പിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നുവെങ്കിൽ ഈ 2021 പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുന്നമേ നിന്നെ ഭീതിപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന പ്രതിസന്ധിയുടെ മേല് അല്ലെങ്കിൽ പരിപൂർണ ജയം ഇന്ന് രാത്രി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ദൈവമക്കള് ഹൃദയത്തിന്റെ അകത്തു നിന്ന് രാത്രി കഥാണ് സ്തോത്രം ചെയ്യണം. സ്തോത്രം ഹല്ലേലൂയ. പാട്ടിനോട് ചേർന്ന് കീബോർഡിൽ ചേർന്ന് താളത്തിൽ കൈയടിച്ച് ഇന്ന് കണ്ട മിസ്രമീനെ കാണുക എന്ന് പാടിയിട്ട് കാര്യമില്ല കേട്ടോ. അകത്ത് എന്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കാൻ കാരണം എന്നറിയാമോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. പ്രതിസന്ധി എന്ത് തന്നെ ആയിക്കോട്ടെ, വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ, ആവശ്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്ന് രാത്രി യുദ്ധം ചെയ്യുന്നവന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നവന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേച്ചാൽ മതി. ഹല്ലേലൂയ. നമുക്കറിയാം പ്രവാചകത്തിന്റെ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഹല്ലേലൂയ, ഇപ്പോൾ നമ്മൾ അവസാനിക്കും. എന്താണെന്നറിയാമോ? പട്ടാളക്കാരിപ്പോ നമ്മളെ പിടിക്കും, നമ്മൾ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് വലിയ ഭാരപ്പെട്ട പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകന്റെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രവാചകൻ എന്താ പറഞ്ഞ? ദൈവമേ, നീ ഇവന്റെ കണ്ണൊന്ന്, നിങ്ങൾ മിണ്ടുന്നില്ല, ഹല്ലേലൂയ ആദ്യം എടുക്കുന്നത്, നീ ഇവന്റെ കണ്ണൊന്ന് ദൈവമേ, ഹല്ലേലൂയ, ഈ കാണേണ്ടത് കാണാൻ തക്ക വണ്ണം നീ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന് ഒറ്റ പ്രാർത്ഥന. പ്രാർത്ഥന കഴിയുമ്പോഴത്തേനും ശിഷ്യന്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോ എന്താ കണ്ണെന്ന് അറിയാമോ? അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് ദൈവത്തിന്റെ സൈന്യത്താല് മല നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്? ബാല്യക്കാരൻ ശിഷ്യൻ കാണാനിടയായിത്തീർന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മുറുകെ പറ്റുന്ന ദൈവത്തിലെ ഇന്ന് രാത്രി ഈ കണ്ണാണ് തുറക്കപ്പെടേണ്ടത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നവനെ, നമുക്കെതിരെ വരുന്നവനെ, എതിരെ നിൽക്കുന്ന രോഗത്തെ, എതിരെ വരുന്ന പ്രതിസന്ധിയെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അതല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട കർത്താവേ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവ സൈന്യത്തെ കാണുവാൻ തക്ക വേണം എന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ എന്ന്. അത് കണ്ടു കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും എനിക്കെതിരെ ഒരുത്തം വരുമ്പോൾ 10,000 പേര് എന്നെ ചുറ്റി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കാലം പറയുന്നത് ഹല്ലേലൂയ, അവൻ എന്റെ ചുറ്റും പരിചയാകുന്ന ദൈവമാണ്. 3-ാം സംഘത്തിൽ പറയുന്നു എന്റെ ചുറ്റും പരിചയമായ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് മുൻപിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ എന്ന് ചുറ്റും പരിചയായി ഇറങ്ങി വന്ന് നമ്മെ പരിപാലിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. വേഗത്തിൽ അവസാനിക്കാം. അടുത്തത് ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. യിരെമ്യാവിന്റെ പുസ്തകം ഹല്ലേലൂയ സമയം അവസാനിച്ചുള്ള 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അല്ലെ, 11-ാം വാക്യം ഞാൻ നിന്നെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഒരു എടുത്തായിരിക്കാം നിങ്ങൾ പ്രത്യാശിക്കുന്ന, നമുക്കറിയാമല്ലോ സുവാ വരുവാൻ തക്ക വണ്ണം നിങ്ങളെ കുറിച്ചുള്ള നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നിങ്ങൾ വായിച്ചാൽ നന്മയ്ക്ക് എത്രയേ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യങ്ങളോട് ഒറ്റ വാചകം പറഞ്ഞ് ഉറപ്പിച്ച് മുന്നോട്ട് കടന്നു പോകാം. നമ്മെ കുറിച്ച് നമ്മുടെ കർത്താവിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന്. സ്തോത്ര ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷനാ, കാനഡയ്ക്ക് പോകണോ, ഓസ്ട്രേലിയക്ക് പോകണോ, UK പോകണോ, അയർലൻഡിൽ പോകണോ? കാരണം വെച്ചാൽ അവിടെ പോയാൽ ഇന്നത് കിട്ടും, ഇവിടെ പോയാൽ ഇന്ന നല്ലതാണ്, ഇങ്ങോട്ട് പോകാൻ ഇത്ര സ്കോർ മതി, അങ്ങോട്ട് പോകാൻ ഇന്നത് മതി, ഒന്നും നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടെന്ന്, ഇങ്ങനെ തലപോയിക്കേണ്ട, ഇങ്ങനെ വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. വ്യക്തമായ പദ്ധതി അപ്പന്റെ കരത്തിലുണ്ട്. അത് കാണാൻ തക്കവണ്ണം കണ്ണും തുറന്നാൽ മാത്രം മതി. അതൊന്ന് കാണാൻ തക്കവണ്ണം കണ്ണു തുറന്നാൽ മാത്രം മതി. നമ്മൾ പലയിടത്തേക്ക് നോക്കി പല ചിന്തകളിൽ പെട്ട് ഉഴലുന്നതിനേക്കാൾ കർത്താവിൽ നമ്മൾ യഥാർത്ഥമായി ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ പദ്ധതികൾ തെളിഞ്ഞ് ഒരുപാടിയായിത്തീരും. സ്തോത്ര ഹല്ലേലൂയ. ഒരു വലത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലറിയാം മത്തായി സുവിശേഷം 28-ാം അധ്യായം എടുത്ത് വായിക്കേണ്ട.
ഇരുപതാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹല്ലേലൂയ, കണ്ടാലും ലോകാവസാനത്തോളം സ്തോത്ര ഹല്ലേലൂയ പറഞ്ഞവസാനിപ്പിക്കുന്നു. എല്ലാ നാളും എന്ത് ചെയ്യും? അവന് നമ്മോട് കൂടെ ഇരിക്കും. എത്രപേർ അകത്ത് ഈ വാക്യമൊക്കെ, അതൊക്കെ നമ്മൾ ഈ പരസ്യത്തിനൊക്കെ പ്രസംഗിച്ച് ചർച്ചിലൊന്നും നമ്മൾ ഈ വാക്യം അധികം പ്രസംഗിക്കാറില്ല. സ്തോത്ര ഹല്ലേലൂയ എന്ന് പറഞ്ഞറിയോ, പരസ്യത്തിനൊക്കെയാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കൂടുതലും എടുത്ത് നമ്മൾ പ്രസംഗിക്കാറുള്ളത്. സ്തോത്ര ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കും. എന്തുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന അറിയാമോ? അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ലെന്ന്, എന്റെ പ്രതിസന്ധിയിൽ എന്നെ കൈവിട്ടു പോകുന്ന ദൈവമല്ലെന്ന്, എന്റെ പ്രശ്നത്തിൽ കലയെ കണ്ടിട്ടും കാണാതെ കടന്നു പോകുന്ന ദൈവമല്ലെന്ന്, ലോകത്തിന്റെ യുഗത്തിന്റെ അവസാനത്തോളം എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾക്കൊരു ഉപസംഹാരം കുറയ്ക്കുമ്പോൾ, സമയപരിമിതികളുടെ ഉപസംഹാരം കുറയ്ക്കുമ്പോൾ, ഒന്ന്, അവൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. രണ്ട്, ഹല്ലേലൂയ, അവൻ എന്നെ പറ്റി ഹല്ലേലൂയ ചിന്തിക്കുന്ന വിചാരപ്പെടുന്ന ദൈവമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മൂന്ന്, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നാല്, ഹല്ലേലൂയ, അവൻ അവന്റെ കരത്തിൽ എന്നെ കുറിച്ച് എന്റെ നാളുകളെ കുറിച്ചുള്ള വ്യക്തമായ പദ്ധതികൾ എന്റെ ദൈവത്തിന്റെ കരത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അഞ്ച്, ലോകാവസാനത്തോളം യുഗാവസാനത്തോളം എല്ലാ നാളും അവനോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഇന്ന് നാം കൂടെ ഉണ്ടെന്ന് കരുതുന്നവരെ എല്ലാരും മാറിപ്പോകും കേട്ടോ. ഹല്ലേലൂയ. ഏ ഹല്ലേലൂയ, ഭാര്യ ഭർത്താവിനെ നോക്കണ്ട, ഭർത്താവ് ഭാര്യയെ നോക്കണ്ട, എല്ലാം മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. അപ്പന് മാറിപ്പോ, അമ്മയെ മാറിപ്പോ, മക്കളൊക്കെ മാറിപ്പോകും കേട്ടോ. പക്ഷേ എല്ലാം നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് കർത്താവ് മാത്രമാണ്. വാക്ക് പറഞ്ഞാൽ വിശ്വസം. ഒരു നിമിഷം കണ്ണുകളുടെ ദൈവത്തിൽ അടച്ചാട്ടെ, ഒരുമിച്ച് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇത്ര നല്ല ദൈവത്തെ ഹല്ലേലൂയ ആശ്രയിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ നാം കൊട്ടെ. നാം കൊച്ചു ആൾക്കാരൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭാരങ്ങളൊക്കെ മാറ്റി, പ്രതിസന്ധികളൊക്കെ മാറ്റി, ചിന്താവശ്യങ്ങളൊക്കെ മാറ്റി, ഹല്ലേലൂയ, എല്ലാം കർത്താവിനെ ഏകാഗ്രമാക്കിയിട്ട് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയണം. ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. കേവലം വാക്കുകൾ ആശ്രയിക്കുന്നവരായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സ്വർഗന്ധമേ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ സ്വർഗന്ധമേ ആശീർവദിക്കുമാറാകട്ടെ.